അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബിശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, റമദാൻ സന്ദേശത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അള്ളാഹുവിൻ്റെ പരിശുദ്ധ റമദാൻ മുമ്പെങ്ങുമില്ലാത്ത രീതിയിൽ നമ്മളിലേക്ക് ആഗതമായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പരിശുദ്ധ റമദാനിൽ നമ്മൾ കൂടുതലും ഇബാദത്തുകളിൽ മുഴുകുന്നതോടൊപ്പം തന്നെ നമുക്കുണ്ടാവേണ്ട വലിയൊരു ഗുണം അല്ലെങ്കിൽ ഒരു മാർഗം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. കാരണം പലരും പണിയില്ലാതെ വീട്ടിലിരിക്കുന്ന സമയം, പലരും എങ്ങനെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകും എന്ന് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം, വിദേശത്തു നിന്നുള്ള പണത്തിൻ്റെ വരവൊക്കെ നിലച്ചതോടുകൂടി പല ഗൾഫ് കുടുംബങ്ങളിലും കഴിഞ്ഞ റമദാൻ വരെ നോമ്പ് തുറപ്പിച്ചും ഭക്ഷണം ഉണ്ടാക്കിയും സ്റ്റാറ്റസും സന്തോഷവും പ്രകടിപ്പിച്ചിരുന്ന ആളുകൾ പോലും വിദേശത്തു നിന്നുള്ള പണത്തിൻ്റെ വരവിൻ്റെ പേരിൽ ഏറെ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും മറ്റൊരുത്തൻ്റെ കണ്ണുനീര് അറിയാൻ പറ്റാത്ത പലരും നമ്മൾക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വിശ്വാസത്തിൻ്റെ ഭാഗങ്ങളെപ്പറ്റി വിശദീകരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച ഒരു ഭാഗം, അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ, യഥാർത്ഥ വിശ്വാസികൾ അവരുടെ വിഷമഘട്ടങ്ങളിലും അവരുടെ സന്തോഷഘട്ടങ്ങളിലും ധനം ചെലവാക്കുന്നവരായിരിക്കും. വഅംഫിഖൂ മിമ്മാ റസഖ്നാകും, വഅംഫിഖൂ, നിങ്ങൾ ധനം ചെലവാക്കണം അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന്. ഇന്ന് ബാക്കി എല്ലാ രംഗത്തും മനുഷ്യൻ വിശ്വാസം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും മറ്റുള്ളവരെ സഹായിക്കുന്ന, മറ്റുള്ളവർക്ക് എന്തെങ്കിലും കൊടുക്കുന്ന രംഗത്ത് ഇപ്പോഴും വിശ്വാസം, ഈമാൻ ഹൃദയത്തിൽ കയറാത്തവരുണ്ട്. നാട്ടിലൊക്കെ ചിലരെ പറ്റിയിട്ട് നമ്മൾ പറയാറില്ലേ, ആളൊക്കെ ഭയങ്കര ഉഷാറാ, നമസ്കാരത്തിന് ഒന്നാമത്തെ സഫിൽ ഉണ്ടാകും, നാട്ടിൽ എന്ത് നല്ല പരിപാടി ഉണ്ടോ അതിലൊക്കെ സഹകരിക്കും, നല്ല മനുഷ്യനാ, കണ്ടാ സലാം പറയും, പുഞ്ചിരിക്കും, പക്ഷേ എന്തെങ്കിലും കൈമന്ന് കിട്ടാൻ വലിയ പാടാ, അഥവാ കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടാവുക എന്നുള്ളത് എല്ലാവർക്കും ഉള്ള അനുഗ്രഹങ്ങളല്ല. അത് അള്ളാഹുവിൻ്റെ അരികിൽ നിന്ന് ചിലർക്ക് മാത്രമേ അള്ളാഹു നൽകിയിട്ടുള്ളൂ, ചിലർ മാത്രമേ അത് ആഗ്രഹിച്ചിട്ടുള്ളൂ. കൊടുക്കാനുള്ള മനസ്സ്, മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മനസ്സ്, അത് ഈമാനുള്ള ഹൃദയത്തിൽ ഈമാനിൻ്റെ തെളിമയുള്ള വ്യക്തികൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. കാരണം സ്വന്തം അധ്വാനത്തിൽ നിന്നും, സ്വന്തം ലാഭനഷ്ടങ്ങളിൽ നിന്നും, സ്വന്തം സമ്പത്തിൽ നിന്നും മറ്റൊരുത്തൻ്റെ കണ്ണുനീരൊപ്പാൻ വേണ്ടി പണം ചെലവാക്കാൻ, സമ്പത്ത് ഉപയോഗിക്കാൻ ഒരാളുടെ മനസ്സ് പാകപ്പെടുന്നുണ്ടെങ്കിൽ നിസ്സംശയം പറയാം അത് നമസ്കാരത്തെക്കാൾ, നോമ്പിനേക്കാൾ, സ്വന്തം പൈസ മുടക്കി ചെയ്യുന്ന ഹജ്ജിനേക്കാൾ, മറ്റെന്തിനേക്കാളും ഒരു ഈമാനിന്റെ ലക്ഷണമാണ് സ്വന്തം മുതൽ മറ്റൊരുത്തന് വേണ്ടി അവന്റെ സന്തോഷത്തിനും സമാധാനത്തിനും ചെലവാക്കാൻ കാണിക്കുക എന്നുള്ളത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സഹാബാക്കൾ അത് നിർവഹിച്ചിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കണമേ എന്ന് പറഞ്ഞപ്പോ ചില സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്ന് കരയാൻ തുടങ്ങി. കാരണം അവരെ കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ലാത്തതിന്റെ പേരിൽ, നബിയെ പണമുള്ളവർ അള്ളാഹന്റെ സ്വർഗം വാങ്ങുന്നു, ഞങ്ങൾ എങ്ങനെ നേടും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നുമില്ലാത്തവർ പുഞ്ചിരിക്കട്ടെ. അതിന്റെ അർത്ഥം എന്താ? 200 രൂപ വരുമാനമുള്ളവൻ കൊടുക്കണ്ട, കിട്ടാൻ അവകാശിയാന്നല്ല. 10 രൂപ കിട്ടുന്നവനാണെങ്കിലും, 1 രൂപ കിട്ടുന്നവനാണെങ്കിലും അതിൽ നിന്ന് മറ്റൊരാളെ സഹായിക്കാനുള്ള മാർഗം കണ്ടെത്തണം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പള്ളിയിലിരിക്കുമ്പോ
സഹാബാക്കളോട് ചോദിച്ചു, ആരുണ്ട് ഇസ്ലാമിന് ദാനം ചെയ്യാൻ, കടം കൊടുക്കാൻ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് രണ്ട് ഭാഗത്തേക്കും നടന്നു. ഉമർ റളിയല്ലാഹു അൻഹു മിണ്ടാതെ എഴുന്നേറ്റ് പോകുന്നത് കണ്ടപ്പോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിണ്ടാതെ എഴുന്നേറ്റ് പോകുന്നത് കണ്ടപ്പോ റസൂലുള്ളാഹ് ആദ്യം ഒന്ന് സങ്കടം തോന്നി. പക്ഷെ പിന്നീട് മനസ്സിലായി. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ മിണ്ടാതെ പോവാനുള്ള കാരണം എന്ന് എന്ത് ചോദിച്ചാലും കൂടുതലും അബൂബക്കറാ തരാറുള്ളത്. ഇപ്രാവശ്യം എനിക്ക് അബൂബക്കറിനെ വെട്ടിക്കണം, അതുകൊണ്ടാണ് ഞാൻ മിണ്ടാതെ പോയത്. വീട്ടിൽ ചെന്ന് തന്റെ സ്വത്തിന്റെ പകുതി എടുത്തുകൊണ്ടുവന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുമ്പോ നേരത്തെ ഇരുന്ന അതേ ഇരിപ്പിടത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു തലയും താഴ്ത്തി ഇരിക്കുന്നുണ്ട്. അദ്ദേഹം കേൾക്കെ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഉമറിദാ ഉമറിന്റെ പകുതി സ്വത്ത് ഇസ്ലാമിന് ദാനമായി തന്നിരിക്കുന്നു. നിറക്കണ്ണുകളോടെ ആ സ്വത്ത് വാങ്ങുന്ന തിരുദൂതൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ നോക്കി കരയാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാ റസൂലെ കരയുന്നത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി, ഉമറെ, മക്കയിൽ ഞാൻ ആദ്യമായി പ്രബോധനം നടത്തുമ്പോ ഒരു വലിയ പണക്കാരൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ച അന്ന് മുതൽ മുഴുവൻ സ്വത്തുക്കളും എന്റെ മതത്തിന് വേണ്ടി ചെലവാക്കി, പാവപ്പെട്ടവരുടെ കണ്ണുനീരൊപ്പി, അടിമകളെ മോചിപ്പിച്ചു. അവസാനം ഇന്ന് മദീനത്തെ ദരിദ്രന്മാരുടെ കൂടെ മദീനത്തെ പള്ളിയിൽ അന്തിയുറങ്ങുന്ന, മൂന്നും നാലും ദിവസം പച്ചവെള്ളം കുടിച്ച് പട്ടിണി കിടക്കുന്ന സഹാബി ആരാന്നറിയണോ? എന്റെ അബൂബക്കർ. അബൂബക്കർ ദരിദ്രന. സഹോദരങ്ങളെ, കൊടുത്താലേ അള്ളാഹ് കൂടുതൽ തരൂ. ഇന്ന് പലർക്കും ഇല്ലാത്തൊരു മനസ്സു അതാ. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയണം, എങ്ങനെങ്കിലും ബാധ്യത തീർക്കാനല്ല, അറിഞ്ഞ് അപമാനിക്കാതെ അഭിമാനത്തിന് നന്മ വരുത്തി മറ്റുള്ളവരെ സഹായിക്കാൻ സമയം കണ്ടെത്തണം. കൊടുക്കുക എന്നുള്ളത് ഈമാന്റെ ലക്ഷണം തന്നെയാ. അത് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത് കടമയും ബാധ്യതയാ, ഔദാര്യല്ല. പക്ഷെ സ്വതക്ക, അത് ഈമാനുള്ള മനസ്സിന്ന് ഹൃദയത്തുനിന്ന് വരേണ്ടതാ. അള്ളാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീനാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.